ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സ്വാഗതം. അപ്പൊ ഇന്ന് എടുത്തു പറയുന്നത് അഖിൽ മാരാറിന്റെ ലൈവാണ്. അതെ അതെ അതെ, ഏറ്റവും പുതിയതായിട്ട് അഖിൽ മാരാർ ഒരു ലൈവ് വന്നിട്ടുണ്ട്. ആ ലൈവ് വന്നിരിക്കുന്നതിൽ അഖിൽ മാരാർ പറഞ്ഞ കാര്യം ഇതാണ്, ആ അഖിൽ മാരാർ പറഞ്ഞ വിഷയത്തിൽ ഇപ്പോൾ നടപടി ആയിരിക്കുകയാണ്. അത് തന്നെയാണ് ഇപ്പൊ അഖിൽ മാരാർ പറഞ്ഞിരിക്കുന്നത്, അവർക്കെതിരെ ഈ പറഞ്ഞിരിക്കുന്ന ഏഷ്യാനെറ്റിൽ പ്രവർത്തിച്ചിരിക്കുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കാനായിട്ട് ഹോട്ട്സ്റ്റാർ അതെ പ്രത്യേക അന്വേഷണ കമ്മിറ്റിയെ നിയമിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പൊ വന്ന് പുറത്തുവിട്ടിരിക്കുന്നത്. അതിന് സന്തോഷം അറിയിച്ചുകൊണ്ടാണ് അഖിൽ മാരാർ രംഗത്ത് വന്നിരിക്കുന്നത്. അതോടൊപ്പം മുൻ ബിഗ് ബോസിലെ കുറച്ച് കണ്ടസ്റ്റന്റുകളുടെ പേരുകളെ ചേർത്ത് അഖിൽ പറഞ്ഞതോടുകൂടി നമ്മൾ ഞെട്ടിയിരിക്കുകയാണ്. ഇതിൽ റിനോഷ് വന്നിട്ട് അഖിൽമാരാരെ കുറെ കുറ്റം പറഞ്ഞു, അഖിൽമാരാർ ഇട്ട വീഡിയോയ്ക്ക് വന്നിട്ട് റിയാക്ഷൻ പോലെ ചെയ്തു. പക്ഷെ ഇനി അഖിൽമാരാർ ഒരിക്കലും റിനോഷിനെ ഒരിക്കലും ഒരിടത്തും കുറ്റം പറഞ്ഞിട്ടില്ല. നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. കഴുതകൾ ഇവന്റെ കൂടെ നടക്കുന്നുണ്ടെങ്കിൽ ആ കഴുതകൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ്, ഞാൻ ഇവനെതിരെ എന്തെങ്കിലും പറഞ്ഞു? നിങ്ങളുടെ കോമൺ സെൻസ് ഉള്ളവനെ ഒരുത്തനാണെന്നുണ്ടെങ്കിൽ, കോമൺ സെൻസ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിക്കൂ. ഞാൻ ഇവനെതിരെ ഈ കഴിഞ്ഞ ബിഗ് ബോസിലെ ഒരു സിബിൻ എന്ന് പറയുന്ന മത്സരാർത്ഥിക്ക് നേരിടേണ്ടി വന്ന ഒരു വിഷയമാണ് ഞാൻ പ്രധാനമായും അഡ്രസ് ചെയ്തത്. ആ അഡ്രസ് ചെയ്ത വിഷയത്തിൽ ഈ ഇന്റർവ്യൂ പാനലിൽ ഇരിക്കുന്ന ചിലർ ഇതിനു മുൻപ് ചിലരോട് ഈ രീതിയിൽ കാണിച്ചിട്ടുണ്ട്. അത് മത്സരാർത്ഥി അഖിൽമാരാർ പറയുന്നത് വളരെ കൃത്യമാണ്, റിനോഷിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ലെന്ന് തന്നെയാണ് അഖിൽമാരാർ പറയുന്നത്. എങ്കിൽ ഇവിടെ റിനോഷ് വന്നിട്ട് പല കാര്യങ്ങളും അഖിലിനെതിരെ പറഞ്ഞു. അതായത് അഖില് കളിച്ചിട്ടല്ല നേടിയത്, അഖിൽ പലപ്പോഴും പുറത്തു പോകേണ്ട ആളായിരുന്നു, അഖിലിനെ പുറത്തു പോയിട്ട് അതെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ ഇവിടെ അഖിൽമാരാർ പറഞ്ഞ വിഷയം എന്ന് പറഞ്ഞ ആ ഒരു പോയിന്റിൽ നിന്നിട്ട് സംസാരിക്കണായിരുന്നു റിനോഷ്. അതിന് പകരം റിനോഷ് എടുത്തത് അഖിൽമാരാർക്കെതിരെയാണ് സംസാരിച്ചത്. അപ്പൊ കേൾക്കുന്ന പ്രേക്ഷകർക്കും മനസ്സിലാവും എന്തുകൊണ്ട് റിനോഷ് അങ്ങനെ ഒരു വീഡിയോ ഇട്ടു. ഇപ്പം അഖിൽമാരാർ പറഞ്ഞ എന്ത് വിഷയമാണോ അതിനെതിരെ സംസാരിക്കണം. റിനീഷിന സെറീന അവരൊക്കെ സംസാരിച്ചത് പൊക്കായിട്ട് വന്ന് പറഞ്ഞു വിഷയത്തിൽ നിന്നുകൊണ്ടാണ് പറഞ്ഞത്. ശ്രുതി ഒക്കെ അതന്നെ, മനീഷ എല്ലാം ആ വിഷയത്തിൽ നിന്നുകൊണ്ടാണ് പറഞ്ഞത്. പക്ഷെ ഈ റിനോഷ് പറഞ്ഞ കാര്യം അവർ ഇങ്ങനെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, എനിക്ക് എന്തായാലും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല, ഇങ്ങനെ എങ്ങാനും സംഭവിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു വിക്റ്റിം ഉണ്ടെങ്കിൽ അവർ പുറത്ത് വരണം, അല്ലെങ്കിൽ പുറത്ത് എത്തണം, അല്ലെങ്കിൽ തെളിവ് സഹിതം ഇത് പുറത്ത് കൊണ്ടുവരണം എന്ന നിലയിലാണ് സംസാരിക്കുന്നത്. എന്നാൽ റിനോഷിന്റെ വീഡിയോ അല്ല, അങ്ങനെയല്ല, അഖിലിനെതിരെയാണ് സംസാരിക്കുന്നത്. ആ വീഡിയോയുടെ താഴെ അഖിൽമാരാർക്കെതിരെ സംസാരിക്കുകയും അതോടൊപ്പം എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് സംസാരിക്കുന്നത്. താഴെ വന്നിട്ട് ശോഭയും ജുനൈസും ഒക്കെ കമന്റ് ഇടുന്നുണ്ട്. അത് ശോഭയുടെ കമന്റ് കേട്ടാ ശോഭ അതിനകത്ത് കൽപ്രേറ്റ് ആണോ നമ്മൾ ചിന്തിച്ചു. കാരണം ശോഭ പറയുന്ന ആരാണ് ചാനലുകൾ തോറും ഇരുന്ന് ആർക്ക് എത്ര കിട്ടി എന്ന് പറഞ്ഞത്, അവിടെ അങ്ങനെ ഒരു മെസ്സേജ് അല്ലായിരുന്നു ശോഭ ഇടേണ്ടിയിരുന്നത്. ആരാണോ തെറ്റ് ചെയ്തത് ആ വ്യക്തി പുറത്തു വരട്ടെ എന്ന് ശോഭ പറയണമായിരുന്നു. ഈ ജുനൈസ് ആണെങ്കിൽ എന്തോ പടക്കം പൊട്ടണതും തീപ്പൊരിയും ഒക്കെ മെസ്സേജ് ഇട്ടുണ്ട്. അപ്പം ജുനൈസും ഒരു ബിഗ് ബോസിലെ കണ്ടസ്റ്റന്റ് ആയിരുന്നു. അപ്പൊ ജുനൈസും എന്താണ് ചെയ്യേണ്ടത്, സത്യം പുറത്തു വരട്ടെ, ഞങ്ങൾക്ക് ആർക്കും ഇങ്ങനെ ഒരു തരത്തിലും ഉള്ള കാര്യങ്ങളൊന്നും ബിഗ് ബോസിന്റെ ഭാഗത്തുനിന്നോ ഏഷ്യാനെറ്റിന്റെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് തന്നെ സത്യം തെളിയണം എന്ന് പറയണം. അതിന് പകരം റിനോഷ് ചെയ്തതിനെ പൊട്ടി പിടിച്ച് റിനോഷ് ചെയ്ത് നല്ലതാണെന്നും പറഞ്ഞുകൊണ്ട് ശോഭയും ജുനൈസും മെസ്സേജ് ഇടുമ്പോൾ നമ്മൾ എന്ത് കരുതണം, അത് ജുനൈസ് ഇടുന്നത് അഖിൽമാരാർക്കെതിരെ, ഈ ശോഭയെയും അഖിൽമാരാർക്കെതിരെ ഈ ഏഷ്യാനെറ്റിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് അവര് മെസ്സേജ് അവര് വീഡിയോ ഇടുന്നത്. അപ്പൊ നമ്മൾ പ്രേക്ഷകർക്ക് വീണ്ടും കൺഫ്യൂഷൻ ആവത്തില്ലേ? അപ്പൊ പ്രേക്ഷകർക്ക് ഓൾറെഡി മനസ്സിലായിട്ട് പറഞ്ഞല്ലോ, ജുനൈസിന്റെ പേര് പറഞ്ഞു, ജുനൈസിന്റെ ഫ്ലാറ്റിന്റെ തൊട്ടടുത്ത് താമസിച്ചിരുന്ന ആളായിരുന്നു ഈ പറയുന്ന വ്യക്തി, ഏഷ്യാനെറ്റ് വർക്ക് ചെയ്യുന്ന വ്യക്തി. ആ വ്യക്തി മൂലം ആ വ്യക്തിയോട് ഇത്ര ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇവിടെ റിനോഷും വന്നത്. റിനോഷും ജുനൈസും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ്, അതുപോലെ തന്നെ ശോഭയും ജുനൈസും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ്, റിനോഷുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ്, ഇതെല്ലാം കണക്ട് ചെയ്ത് വായിക്കുമ്പോൾ നമുക്ക് സത്യം മനസ്സിലായില്ല, ആരാണ് ആരൊക്കെയാണ് എന്നുള്ള കാര്യം വളരെ കൃത്യമാണ്. ജുനൈസ് റിനോഷിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ജുനൈസ് കളിക്കുക, കാരണം ജുനൈസ് മുമ്പോട്ട് വന്ന് കളിച്ചു കഴിഞ്ഞാൽ ജുനൈസിന് ആരാണെന്നുള്ള വ്യക്തി, ആ വ്യക്തി ആരാണെന്ന് പെട്ടെന്ന് മനസ്സിലാവും എന്നാണ് അഖിൽമാരാർ പറയുന്നത്. ഈ വീഡിയോ പറയുന്ന കേട്ടോ, മറ്റുള്ളവരും പറയുന്ന കേട്ട് വിവരക്കേട് പറയല്ലേ, ഞാൻ ആരോപണം ഉന്നയിച്ച വ്യക്തിയും ജുനൈസും തമ്മിൽ ഒരു ഫ്ലാറ്റ് അപ്പാർട്ട്മെന്റിൽ ബിഗ് ബോസിൽ വരുന്നതിന് മുന്നേ താമസിക്കുന്ന ആളാണോ? നീ പറ ആണോ അല്ലയോ? ആണോ? ആണ്. ഞാൻ ആർക്കെതിരെയാണോ ആരോപണം ഉന്നയിച്ചത്? അയാളും ജുനൈസും ഒരു ഫ്ലാറ്റ് അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്ന ആളായിരുന്നു, അവർ തമ്മിൽ നല്ല ആത്മബന്ധം ഉണ്ടായിരുന്നു. ബിഗ് ബോസ് ഹൗസ് കഴിഞ്ഞ ശേഷം നീയും ജുനൈസും തമ്മിൽ ഒരുമിച്ച് ആണ് എന്നുള്ള കാര്യം ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? അപ്പൊ ജുനൈസിന് പറയാൻ പറ്റത്തില്ല, ജുനൈസിന് പറയാൻ പറ്റത്തില്ല. കാര്യം ജുനൈസിന് പറഞ്ഞു കഴിഞ്ഞാൽ ജുനൈസും അയാളും തമ്മിലുള്ള ഡയറക്റ്റ് ബന്ധം ഞാൻ വിളിച്ച് പറയും. അയാളും ജുനൈസും തമ്മിലുള്ള ഡയറക്റ്റ് ബന്ധം ഞാൻ പറയാതിരിക്കാൻ വേണ്ടിയിട്ട് ജുനൈസിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ വെച്ചിട്ട് നീ വെച്ച് കത്തിക്കുക, നീ കത്തിക്ക്, നീ സ്വയം കത്തി തീരും. അതാണ് നിനക്ക്.
ഈ വീഡിയോയിൽ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് അഖിൽമാരാർ, അങ്ങനെ തന്നെ പറയുന്നുണ്ട്. അപ്പൊ ഈ എല്ലാ കാര്യങ്ങളും അഖിൽമാരാർ പുറത്തു കിട്ടും. അപ്പൊ റിനോഷിനായിട്ട് നല്ല താക്കീതും കൊടുക്കുന്നുണ്ട്, നല്ലവണ്ണം പറയുന്നുണ്ട്. പേരും പറഞ്ഞ് നിനക്ക് എന്തെങ്കിലും 10 വയസ്സ് ഉണ്ടാക്കണം, നീ ഉണ്ടാക്കിക്കോ, എനിക്ക് വിഷയമില്ല, ഇനി ഇതിന്റെ പേരില് ഞാനൊരു വീഡിയോ ചെയ്യത്തില്ല എന്നും പറയുന്നു. അതിൽ അതോടൊപ്പം എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ പ്രേക്ഷകരെ തീർച്ചയായും അറിയിക്കും എന്ന് പറഞ്ഞിട്ടാണ് ലൈവ് അഖിൽമാരാർ അവസാനിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ആ ഒരു വിഷയത്തില്ല, കാരണം ഇതുപോലൊക്കെ പറയുന്നവർക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. ആ അനുഭവം ഉണ്ടായി, രണ്ട് സ്ത്രീകൾ വന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഒത്തിരി പേര് അഖിലിന് പേഴ്സണൽ ആയിട്ട് മെസ്സേജ് അയച്ചു എന്നും അഖിൽ പറയുന്നു. എന്തായാലും ഇതൊക്കെ ഇനി എത്ര പേര് പൊങ്ങി വരുമെന്നും ഇനി എന്തൊക്കെ നടക്കാൻ പോകുന്നെന്നും നമുക്ക് കാത്തിരിക്കാം. അപ്പൊ അടുത്തൊരു വീഡിയോ എത്തുന്നവരേക്കും ബൈ.